സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുജ്. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. SC ST ഉപസംവരണത്തിൽ സുപ്രീംകോടതി ഉത്തരവിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച ഭാരത് ബന്ദ് നടത്തും. ഇതിനെ പിന്തുണച്ച് കേരളത്തിൽ ഹർത്താൽ ആചരിക്കുമെന്ന് വിവിധ ദളിത് സംഘടനകൾ അറിയിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയതായും സംഘടനകൾ അറിയിച്ചു. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ മോഷണശ്രമം. നടപ്പുരയിലെ 2 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറക്കാനാണ് ശ്രമം നടത്തിയത്. പാലപ്പെട്ടിയിൽ കാർ കത്തിനശിച്ചു. എയർപോർട്ടിൽ പോയി വരികയായിരുന്ന തിരൂരങ്ങാടി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ പാലപ്പെട്ടി ദുബായ് പടിയിൽ വെച്ച് കത്തിയത്. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് റോഡരികിൽ കാനകൾ നിർമ്മിക്കാത്തത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും നടപടിയുണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. തൃത്തല സബ്ജില്ലാ വോളിബോൾ ടൂർണമെന്റിൽ സബ് ജൂനിയർ സീനിയർ വിഭാഗത്തിൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ജൂനിയർ വിഭാഗത്തിൽ ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ജേതാക്കളായി. ചൊവ്വന്നൂർ മരീന ഹോമിലെ അന്തേവാസികൾക്ക് പഴഞ്ഞി മാർ ഡൈനിഷ്യസ് കോളേജിലെ NCC ആൺകുട്ടികളുടെ യൂണിറ്റിലെ കേഡറ്റുകൾ വസ്ത്രങ്ങൾ സമ്മാനിച്ചു. ലോക മാനവികതാ ദിനത്തോടനുബന്ധിച്ചാണ് ഓട്ടിസ്റ്റിക് വൃദ്ധസദനത്തിൽ വസ്ത്രദാനം സംഘടിപ്പിച്ചത്. ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് മനസ് ഫോട്ടോ ക്ലബിന്റെ നേതൃത്വത്തിൽ പഴയകാല ഫോട്ടോഗ്രാഫർമാരും സഹോദരന്മാരുമായ ചൂണ്ടൽ അതുല്യ സ്റ്റുഡിയോയിലെ വത്സൻ TA, അച്യുതൻ TA എന്നിവരെ മനസ് ഫോട്ടോ ക്ലബ് ആദരിച്ചു. പുന്നൂർക്കുളം സ്വദേശി EK റഷീദ് എഴുതി ഓക്സിജൻ ബുക്സ് പ്രസിദ്ധീകരിച്ച അറിയപ്പെടാത്ത ജീവിതങ്ങൾ എന്ന നോവലിന്റെ പ്രകാശനം കുന്നംകുളത്ത് നടന്നു. നാഷണൽ സ്പോർട്സ് കൌൺസിലിന്റെ അംഗീകാരത്തോടെ ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ തിരുവനന്തപുരം LNCP സ്പോർട്സ് ഹബിൽ നടത്തിയ ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ അരുവായി VKM കളരിയിലെ വിദ്യാർത്ഥികൾ 2 സ്വർണവും 1 വെള്ളിയും അടക്കം 3 മെഡലുകൾ കരസ്ഥമാക്കി. ഓഗസ്റ്റ് 18 കോയമ്പത്തൂരിൽ നടന്ന നാഷണൽ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ ഞമനേങ്ങാട് ബോധിധർമ്മ കരാത്തെ അക്കാദമി ഓവറോൾ കിരീടം കരസ്ഥമാക്കി. ചാവക്കാട് അമൃത വിദ്യാലയം ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർഗിൽ വിജയ് മഹോത്സവത്തിന്റെ ഭാഗമായി ദേശാഭിമാന സെമിനാർ നടന്നു. വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ നിശ്ചല മാതൃക നിർമ്മിച്ച് ശ്രദ്ധ നേടുകയാണ് എരുമപ്പെട്ടി പതിയാരം സ്വദേശി ജെറിൻ. ഉരുൾപൊട്ടലിന്റെ പ്രഭവകേന്ദ്രമായ മുണ്ടക്കൈ മല മുതൽ താഴ്വാരത്തിലെ വീടുകളും കവലയും ജെറിൻ തയ്യാറാക്കിയ നിശ്ചല ദൃശ്യത്തിലുണ്ട്. DYFI കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ തട്ടുകട നടത്തി വയനാട്ടിൽ DYFI നിർമ്മിച്ചു നൽകുന്ന 25 സ്നേഹവീടുകളുടെ നിർമ്മാണ ചെലവിലേക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനാണ് തട്ടുകട നടത്തിയത്. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അൻസാർ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫൈഹ കുഞ്ഞു താൻ സ്വരൂപിച്ചു വെച്ച കുടുക്ക പൊട്ടിച്ച് പണം നൽകി. പുന്നീർക്കുളം എടക്കര യുവധാര സാംസ്കാരിക വേദി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി സമാഹരിച്ച തുക ജില്ലാ കളക്ടർക്ക് കൈമാറി. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കടവല്ലൂർ CDSലെ കുടുംബശ്രീകളിൽ നിന്നും ഓക്സിലറി ഗ്രൂപ്പുകളിൽ നിന്നുമായി സമാഹരിച്ച 1,49,510 രൂപയുടെ ചെക്ക് CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രന് കൈമാറി. SNDP യോഗം കുന്നംകുളം യൂണിയൻ സംഘടിപ്പിക്കുന്ന 170-ാം ശ്രീനാരായണ ഗുരു മഹാജയന്തിയോടനുബന്ധിച്ച് പദയാത്ര നടത്തി. 5001 ശാഖയുടെ ആഭിമുഖ്യത്തിൽ 170-ാം ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ 81-ാം ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു. ഇന്ത്യ സ്നേഹം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നവാഗതനായ സിൻഡോ ഡേവിഡ് സംവിധാനം ചെയ്ത സംഭവസ്ഥലത്ത് നിന്നും സിനിമയിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി. വേലൂർ ഗ്രാസ്വേ ഗ്രാമ്യ സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാസ്വേ ദിശ 2024 എന്ന പേരിൽ PSC മാതൃകാ പരീക്ഷ നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി WWW.CCTV ഓൺലൈൻ .TV സന്ദർശിക്കുക. നമസ്കാരം.